ഹായ് ഹലോ, നമസ്കാരം. ഞാൻ സരിതാ ബാലകൃഷ്ണൻ. അപ്പോ ഇന്ന് എന്റെ മുന്നിൽ അതിഥിയായിട്ട് ഇരിക്കുന്നത് എന്താലേ, ഒരു നിമിഷം ഇരുട്ട് വന്നപ്പോ തന്നെ നമുക്ക് എന്തോ പോലെയായി. നമ്മുടെ നേരെ ഫിലിം കണ്ട് അതിന് റിവ്യൂ പറഞ്ഞ നമ്മുടെ സ്വന്തം വിഷ്ണുവാണ്. വിഷ്ണുവിനെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം അത്രയും ഫേമസ് ആയി, അത്രയും സെലിബ്രിറ്റി ആയി ഇപ്പോൾ വിഷ്ണു. അപ്പോൾ വിഷ്ണുവിനെ എനിക്ക് ആദ്യമായിട്ടല്ല എനിക്ക് വിഷ്ണുവിനെ പരിചയം. വിഷ്ണുവിനെ എനിക്ക് 4-5 വർഷമായിട്ട് അറിയാം. ആ പരിചയം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് വിഷ്ണുവിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാം. വിഷ്ണു, ഹായ്. ഹായ്. നേരെന്ന സിനിമയിലൂടെ റിവ്യൂ പറഞ്ഞിട്ടാണല്ലോ വിഷ്ണുവിനെ ഇപ്പം എല്ലാവരും അറിയുന്നത്. അപ്പോൾ വിഷ്ണു ശരിക്കും ആ റിവ്യൂവിൽ എന്താണ് പറഞ്ഞത്? അത് ലാലേട്ടൻ്റെ അഭിനയത്തെ പറ്റി പറഞ്ഞു, അനുശ്വരജിയുടെ അഭിനയത്തെ പറ്റി പറഞ്ഞു, സിദ്ദിഖേട്ടൻ്റെ അഭിനയത്തെ പറ്റി പറഞ്ഞു. ലാലേട്ടൻ്റെ ഫാനാണ്, ലാലേട്ടനെ കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ലാലേട്ടനെ കാണാൻ സാധിച്ചത്. അപ്പോൾ വിഷ്ണു, ഒരു ഫിലിം എന്ന് പറയുമ്പോൾ അതിൻ്റെ വിഷ്വലാണ് മെയിൻ. നമ്മളൊക്കെ അത് കാണുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഭംഗി എന്താണെന്ന് അറിയുന്നത്. വിഷ്ണു എങ്ങനെയാണ് ഒരു സിനിമയെ കാണുന്നതും സിനിമയെ ആസ്വദിക്കുന്നതും? അത് ഈ കേൾക്കുമ്പം കഥ മനസ്സിലാവും. അപ്പോൾ കേട്ട് കേട്ട് കഥ മനസ്സിലാക്കുന്നതാണ്. അപ്പം കേട്ടാലും നമുക്ക് കഥ, ഡയലോഗ് കേട്ടാലും കഥ മനസ്സിലാവല്ലോ. അപ്പം അങ്ങനെ മനസ്സിലാക്കുന്നതാണ്. അപ്പം ഈ നമ്മുടെ ലാലേട്ടനെ വിഷ്ണു എങ്ങനെയാണ് ഇപ്പൊ ഒരു മനസ്സിൽ കാണില്ല, വിഷ്ണു കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അതെങ്ങനെ? നല്ല മീശയുണ്ട് അതെനിക്കറിയാം, പിന്നെ തോള് ചരിഞ്ഞ തോള്, അത്രയൊക്കെ അറിയുള്ളൂ. ഇതൊക്കെ പറഞ്ഞുള്ള അറിവല്ലേ, മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവല്ലേ. ഓക്കെ, വിഷ്ണുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? ലാലേട്ടൻ. ലാലേട്ടൻ തന്നെയാണ്? ഓ, കട്ട ഫാനാണ്. നേരെന്ന സിനിമ ആദ്യമേ പോയി കാണണമെന്ന് തോന്നാനുള്ള ആഗ്രഹം എന്തായിരുന്നു? അത് ലാലേട്ടന്റെ പടമായതുകൊണ്ട് റിലീസിൻ്റെ അന്ന് പോയി കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ലാലേട്ടൻ്റെ കട്ട ഫാനാണ്, അതുകൊണ്ട് പോയി കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഡേ തന്നെ പോണമെന്ന് നിർബന്ധമായിരുന്നു? നിർബന്ധമായിരുന്നു. ലാലേട്ടൻ്റെ ഏത് ഫിലിമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? നരസിംഹം. അത് കാരണമാണ് ഞാൻ ഫാനായത്. നരസിംഹത്തിൻ്റെ അന്ന് മറ്റേ ഓഡിയോ ശബ്ദത്തിലേക്ക് ഇറങ്ങിയ സമയമായിരുന്നല്ലോ. അപ്പം അന്ന് എൻ്റെ ഒരു അയൽവാസി ഇങ്ങനെ ആ കാസറ്റ് ആയിട്ട് വന്നു, ടേപ്പ് റെക്കോർഡ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഇട്ട് കുറേ വട്ടം കേട്ട്, പിന്നെ സ്വന്തമായിട്ട് കാസറ്റ് വാങ്ങി വാങ്ങിച്ചു. അങ്ങനെയൊക്കെ കേട്ട് പിന്നെ ടിവിയിൽ കണ്ട് അങ്ങനെ ഫാനായി. ഇപ്പം സിനിമകളിൽ ഒരുപാട് അന്ധകഥാപാത്രങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ആരുടേതായിരുന്നു? അത് ഒപ്പം സിനിമയ്ക്ക് അത് ലാലേട്ടൻ്റെ കഥാപാത്രവും, നേരെ ഞാൻ അനുശേഷിച്ച കഥാപാത്രവും. ആണല്ലേ? എന്നാലും ലാലേട്ടനെ വിട്ട് ഒരു കളിയുമില്ല അല്ലേ? ഇല്ല. ഓക്കെ ഓക്കെ. വിഷ്ണു, നേരെന്ന ഫിലിമിൻ്റെ റിവ്യൂ പറഞ്ഞല്ലോ, അപ്പോൾ ഈ ഈ ഫിലിമായിട്ട് ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് വിഷ്ണുവിനെ ഉപയോഗിച്ചോ എന്നുള്ളൊരു സംശയം അങ്ങനെ വിഷ്ണുവിന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. അവിടെ മീഡിയ അവിടെ ഉള്ളത് കൊണ്ടാണ് ശരിക്കും വിഷ്ണുവിനെ റിവ്യൂ എടുത്തത് അല്ലേ? അല്ലാണ്ട് വിഷ്ണുവിന് വേണ്ടി, വിഷ്ണു എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാണ് എല്ലാരും? അതോ അല്ലാണ്ട് ഉള്ളത് കൊണ്ട് റിവ്യൂ എടുത്തതാണ് അല്ലേ? അല്ലാണ്ട് വേറെ ആരും പറഞ്ഞിട്ടൊന്നും അല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ വിഷ്ണു, നമുക്കിപ്പോൾ ഈ സിനിമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എല്ലാവർക്കും എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ലാലേട്ടനെ കാണണം, ലാലേട്ടൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമാണ്. വിഷ്ണുവിന് ഇങ്ങനെ ഒരു ആഗ്രഹം ഇതിന് മുന്നേ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, കാണുന്നുണ്ടായിരുന്നു, ചെറുപ്പത്തിലേ കാണുന്നുണ്ടായിരുന്നു. അന്ന് സെൽഫി എന്നുള്ള ആക്കൊന്നും അറിയില്ലല്ലോ, കാണുന്നുണ്ടായിരുന്നു. അത് ആഗ്രഹം ഇപ്പോഴാ സാധിച്ചത്. ഏത് സിനിമ കണ്ടപ്പോഴാണ് ലാലേട്ടനെ കാണണമെന്ന് പറഞ്ഞപ്പോഴാണ്, അറിവിക്കകത്ത് വന്നപ്പോഴാണ് കണ്ടത്. റിവ്യൂ കഴിഞ്ഞിട്ട് വിഷ്ണു ശരിക്കും ലാലേട്ടനിലേക്ക് എത്തിയത് എങ്ങനെയാ? അത് എന്നെ ഒരു ആ ചാനലിന്റെ നമ്പർ കൊടുത്തായിരുന്നു, ലാലേട്ടന്റെ പി എക്ക് കൊടുത്തായിരുന്നു. അപ്പം പി എ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇന്ന ദിവസം പരിപാടി ഉണ്ട്, ലാലേട്ടനെ കാണാൻ അവസരമുണ്ട്, അങ്ങനെ വരാൻ പറ്റുമോ എന്ന് വെച്ചപ്പോ ഞാൻ വരാൻ പറ്റുമെന്ന് പറഞ്ഞു. വിശ്വസിക്കാൻ പറ്റിയോ വിഷ്ണുവിനെ? ആ, പറ്റിയല്ലോ, കാരണം റിവ്യൂ. അതായത് വിളിക്കുമ്പോ പറയാം ഞാൻ ലാലേട്ടൻ്റെ ഒക്കെ അടുത്തേക്ക് വരാനാണ് പറയുന്നത് എന്നുള്ളൊരു. അതെനിക്ക് ആദ്യം പ്രതീക്ഷിച്ചില്ല. അല്ല, എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു ഫിലിം ഫാക്ടറിക്കാർ, പറഞ്ഞു ലാലേട്ടനെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞല്ലോ. അപ്പൊ അതാ അത്, അപ്പൊ ആ ഫാൻസ് അസോസിയേഷൻ മെമ്പർക്ക് നമ്പർ കൊടുക്കാൻ വേണ്ടിയാണ് ചോദിച്ചതെന്ന് പറഞ്ഞു. ചോദിച്ചപ്പോ എന്നെ വിളിച്ചു.
അപ്പൊ വിളിച്ചപ്പോ പറഞ്ഞു ഇങ്ങനെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചു എന്തേ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി അല്ലാതെ വിളിച്ചായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ മനസ്സിലായത് അലേട്ടന്റെ പി ആണ് വിളിച്ചത്. അങ്ങനെ പോയി കണ്ടതാണ്. ഭയങ്കര സന്തോഷായില്ലേ? അപ്പൊ രാത്രി ഉറക്കമൊക്കെ വന്നു ആണോ? ഓ, എനിക്കൊക്കെയാണ് ഇത്ര വലിയ സന്തോഷം കിട്ടിയത്. എനിക്ക് അന്നത്തെ ദിവസം രാത്രി ഉറക്കവേ ഉണ്ടാവില്ല. എനിക്ക് ഞാൻ ഇതിനെ പറ്റി പിന്നെ കൂടുതൽ സന്തോഷം ചിലപ്പോ നടന്നില്ലെങ്കിലും ഒന്നൊരു പേടിയുണ്ട്. പിന്നെ പിറ്റേ നമുക്ക് കോൾഡ് ഒക്കെ പിടിച്ച് കടുപ്പിലായി പോയാലോ. അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ സന്തോഷമില്ല. കാരണം ഒരുപാട് സന്തോഷം ചിലപ്പോ നടക്കും, ചിലപ്പോ നടന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. വിഷ്ണു വീട്ടിലായിരുന്നോ അതോ? ഞാൻ ഹോസ്റ്റലിലായിരുന്നു. വീട്ടുകാർക്കൊക്കെ ഹാപ്പി ആയോ? ഒരുപാട് ഹാപ്പിയായി. അവര് വിശ്വസിച്ചോ വിഷ്ണു ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ ലാലേട്ടനെ കാണാൻ? പെട്ടെന്ന് വിശ്വസിച്ചു. ഇപ്പൊ കേക്ക് മുറിച്ചപ്പോ ലാലേട്ടനെ കണ്ടപ്പോഴും വിഷ്ണുവിന് എന്തായിരുന്നു? സന്തോഷം തോന്നി. സന്തോഷം. സെൽഫി ഒക്കെ എടുത്തു. പിന്നെ എനിക്ക് പേടി ഉണ്ടായിരുന്നു വെച്ചാ ഉണ്ടായിരുന്നു. പിന്നെ ഇന്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ട് ലാലേട്ടൻ ഭയങ്കര ചൈൽഡിഷ് ആണെന്നൊക്കെ പറയുന്നുണ്ട് ഈ സംസാരമൊക്കെ. അപ്പൊ ആ ഒരു ഇന്റർവ്യൂലൊക്കെ കേട്ടതുകൊണ്ട് പേടി അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ വിറച്ചില്ല, നിന്ന് വിറച്ചില്ല. ഞാൻ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ വിഷ്ണു, എല്ലാവർക്കും ഉള്ള ഒരു സംശയം എനിക്ക് ഉൾപ്പെടെ കേട്ടോ, എനിക്ക് ഉൾപ്പെടെ ഉള്ള ഒരു സംശയമാണ്. ലാലേട്ടൻ അന്നൊരു ഗിഫ്റ്റ് ഒരു കവർ തന്നായിരുന്നു, എന്തായിരുന്നു ആ കവർ? അത് കേക്ക്, ചിപ്സ്, പിന്നെ വേറെ എന്തൊക്കെയോ പലഹാരങ്ങളായിരുന്നു. അപ്പൊ ഈ ഷർട്ടോ? ഇത് ലാലേട്ടനെ കാണുന്നു പറഞ്ഞപ്പോ ലാലേട്ടൻ ഗിഫ്റ്റ് തന്നെയാണ്. ലാലേട്ടനെ കാണുന്നു എന്ന് പറഞ്ഞപ്പോ ലാലേട്ടൻ ഗിഫ്റ്റ് കൊടുത്തു വിട്ടതാണ്. ഓ, ഗിഫ്റ്റ് കൊടുത്തു വിട്ട ഷർട്ട്? ഷർട്ട് മേടിച്ചാണ് ഇത് കൊടുത്തു വിട്ടു. ഷർട്ട് മേടിച്ചു തന്നത് അവരാണ്. ഓക്കെ ഓക്കെ, അവര് മേടിച്ചു തന്നു. എന്നാലും അത് ലാലേട്ടൻ ആണല്ലോ മുൻകൈ എടുത്തത്. ലാലേട്ടൻ അപ്പൊ ലാലേട്ടൻ തന്ന ഒരു ഗിഫ്റ്റും വിഷ്ണുന്റെ കയ്യിലുണ്ട്. ക്രിസ്മസ് ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞു. ഓ, അടിപൊളി. ഈ ഒരു ഭാഗ്യം ആർക്കൊക്കെ കിട്ടും അല്ലേ? വിഷ്ണുവിന് ശരിക്കും ഈ നേര് സിനിമയിലെ റിവ്യൂ പറഞ്ഞതിന് ശേഷം വിഷ്ണുവിന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? ലാലേട്ടനെ കണ്ടു, അതാണ് മെയിൻ മാറ്റം ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഒരാൾക്കാർ ഇന്റർവ്യൂനൊക്കെ ഇപ്പൊ വിളിച്ചു, ചാനലിൽ ഇന്റർവ്യൂ ഒക്കെ എടുത്തായിരുന്നു. പിന്നെ ഇപ്പം ചേച്ചി ഇന്റർവ്യൂവിന് വിളിച്ചു. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വന്നു. വലിയ സെലിബ്രിറ്റി ആയപ്പോ അങ്ങനെയൊന്നുമില്ല. വിഷ്ണു ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ സെലിബ്രിറ്റി ആവും. ഞാൻ റിലീസിന്റെ അന്ന് തന്നെ കാണുന്ന ആഗ്രഹം കൊണ്ട് പോയതാണ്. ഇത്രയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ അതിനുശേഷം വിഷ്ണുവിന്റെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം വന്നോ? പണ്ടത്തെ പോലെ തന്നെ ആണ്. ഒരു മാറ്റവും വന്നിട്ടില്ല. വീട്ടുകാരെന്തെങ്കിലും പറഞ്ഞോ? വീട്ടുകാർ ഇന്റർവ്യൂ കണ്ടപ്പോ സന്തോഷമായി. പിന്നെ വീട്ടിൽ വന്നൊരു ചാനലിൽ ഇന്റർവ്യൂ എടുത്തതിനോട് അത് അവരെ കാണിച്ചില്ലേ, അവരെ കാണിച്ചതിനോട് ഒത്തിരി ഇതുണ്ടായിരുന്നു. കാരണം വീടുകാർ കാണിക്കുമ്പോ അത് മാത്രമേ ഉള്ളൂ. വീട് കാണിക്കുന്നത് കൊണ്ട് ചെറിയൊരു വിഷമം. ആ വീടിന്റെ അവസ്ഥ ഞങ്ങളുടെ വീടാണ്. വീട് കാണിച്ചതില് വിഷ്ണു? വീട് അത് എനിക്കല്ല, വീട്ടുകാരെ കാണിച്ചപ്പോ അവർക്ക് ഒരു അവരുടെ മേക്കപ്പ് ഒരുങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ നല്ല വേഷത്തിലല്ല നിന്നെ. അപ്പൊ അതുകൊണ്ടൊരു പിന്നെ വിഷമം ആയിരുന്നു. പിന്നെ വീട് കണ്ടതിൽ ഒരു സങ്കടം, വിഷ്ണുവിന് സങ്കടം ഉണ്ടോ? ഏയ്, വീട് കണ്ടതിൽ സന്തോഷമുണ്ട്. പക്ഷെ ഇവ ഈ വീട്ടുകാരിട്ട ഇന്റർവ്യൂ തയ്യാറായി അധികം ഇതൊന്നും ഇല്ലായിരുന്നു. അതാണ്. വിഷ്ണുവിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, സിസ്റ്ററിന്റെ കല്യാണം കഴിഞ്ഞു, രണ്ട് കൊച്ചുങ്ങളും ഉണ്ട്. അപ്പൊ മാമനാണ്. വിഷ്ണുവിന് സിനിമയിൽ അഭിനയിക്കാൻ ഒരവസരം വന്നാൽ വിഷ്ണു ചെയ്യോ? എനിക്ക് അഭിനയിക്കാനാണ് താല്പര്യം കൂടുതൽ. പിന്നെ ഇങ്ങനെ ഇങ്ങനത്തെ ഇതായോണ്ട് അഭിനയിക്കാൻ ചിലപ്പോ ചാൻസ് കിട്ടിയെന്ന് വരില്ല. പിന്നെ പാട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ട് ഫിലിമിലൊക്കെ. ഓ, ശരി. ഫിലിം ഫീൽഡിലാണ് താല്പര്യം. അല്ലെങ്കിൽ പിന്നെ സീരിയലിൽ എന്തായാലും പറ്റൂലല്ലോ, അഭിനയിക്കാനല്ലേ പറ്റുള്ളൂ. പാട്ട് പറയാൻ പറ്റില്ല വിഷ്ണു. ഇപ്പൊ തന്നെ വിഷ്ണു ഒരു സെലിബ്രിറ്റി ആയി, അത് വിഷ്ണു പോലും പ്രതീക്ഷിക്കേണ്ടതാണ് അല്ലേ? അത് സിനിമ കണ്ട് റിവ്യൂ എടുത്ത് അങ്ങനെ ആയതല്ലേ, സെലിബ്രിറ്റി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് നാലാളറിയാ എന്ന് പറയുമ്പോ തന്നെ അതൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ്. വിഷ്ണുവിനെ എനിക്ക് നാലഞ്ച് വർഷമായിട്ട് അറിയാം. അന്നൊന്നും ഞാൻ വിഷ്ണുവിന്റെ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടില്ല അല്ലേ? വിളിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ വിളിക്കാൻ കാരണം എന്താ? വൈറലായതുകൊണ്ട്. അപ്പൊ വിഷ്ണു ഒരു സെലിബ്രിറ്റി അല്ലേ? അപ്പൊ ഇതുപോലെ ചിലപ്പോ ഇനി ഇതുപോലത്തെ കഥാപാത്രങ്ങള് ചിലപ്പോ വരുമായിരിക്കാം. വിഷ്ണുവിന് അത് ചെയ്യാനും ഭാഗ്യം ഉണ്ടാവും. അപ്പൊ വിഷ്ണു വീണ്ടും നല്ലൊരു വലിയൊരു സെലിബ്രിറ്റി ആയി മാറും. നാക്ക് പൊന്നാവട്ടെ പൊന്നാവട്ടെ. സീരിയലിനോട് ഇഷ്ടം തോന്നാനും ഈ ലൊക്കേഷനിൽ എല്ലാരെയും വന്ന് കാണണം എന്നുള്ള ആഗ്രഹം വരാനും കാരണം എന്താ? ഒറ്റ കാരണമുണ്ട്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പാർവതി ചേച്ചിയുടെ ഫാനാണ്, കട്ട ഫാനാണ്. അവര് കാരണമാണ് എനിക്ക് സീരിയൽ ഇഷ്ടമായത്. അവർക്ക് ഡബ് ചെയ്യുന്ന നായികമാരെയൊക്കെ കാണാൻ വേണ്ടിയാണ് ലൊക്കേഷനിൽ പോകുന്നത്. പിന്നെ നടന്മാരെ കാണാൻ വേണ്ടിയും പോകും.
ഡബിങ് ആണ് കേൾക്കുന്നത്. പിന്നെ പറഞ്ഞല്ലോ, എന്നെ സംബന്ധത്തിൽ അശോക് ചേച്ചിയുടെ കട്ട ഫാനാണ്. അല്ല, ഇപ്പൊ പാർവതി ചേച്ചിക്ക് അറിയോ? പാർവതി ചേച്ചിനെ കണ്ടിട്ടുണ്ട്, ഞങ്ങളെ കണ്ടിട്ടുണ്ട്. 2016 April 17 രാവിലെ 11:30 BTV സ്റ്റുഡിയോ തിരുവനന്തപുരം. അന്ന് കാണാക്കാൻ വേണ്ടി ഡബ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അങ്ങനെയാണ് ചേച്ചിനെ കാണുന്നതും ഈ ഫീൽഡിനോട് ഒരു ഇഷ്ടം തോന്നിയതും അങ്ങനെയാണ് ആഗ്രഹങ്ങളൊക്കെ വന്നത് അല്ലേ. വിഷ്ണു ശരിക്കും എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതായത് നമ്മൾ ഇപ്പൊ കാഴ്ചശക്തി ഉള്ളവരെ പോലെ അല്ലല്ലോ വിഷ്ണു. അപ്പൊ വിഷ്ണുവിന് ഒരുപാട് പരിമിതികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതെങ്ങനെയൊക്കെ പോണതാണ്. കൃത്യമായിട്ട് നീ പറഞ്ഞ അറിഞ്ഞുകൂടാ. ഓക്കെ, വിഷ്ണുവിന് ഏറ്റവും സങ്കടം വന്ന ഒരു സംഭവം എന്താ? ഇപ്പൊ വിഷ്ണു കൊറേ ലൊക്കേഷനിലൊക്കെ പോവാറുണ്ടല്ലോ. അപ്പൊ ഈ ലൊക്കേഷനിൽ എന്തെങ്കിലൊക്കെ ഒരു വിഷമകരമായ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല? എല്ലാരും നല്ല രീതിയിൽ തന്നെയാണ് വിഷ്ണുവിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. വിഷ്ണു ഇപ്പൊ ഈ ലൊക്കേഷനിലൊക്കെ പോവാറൊക്കെ ഉണ്ടല്ലോ, എല്ലാ ആർട്ടിസ്റ്റുകളെയൊക്കെ കാണാറുണ്ടല്ലോ. അപ്പൊ ഇതിനൊക്കെ സമയം കിട്ടാറുണ്ടോ? പിന്നെ അത് എങ്ങനെയാണ് പോകുന്നത്? ഈ ലൊക്കേഷനൊക്കെ അന്വേഷിച്ച് തപ്പി പിടിച്ചൊക്കെ എങ്ങനെയാണ്? ഞായറാഴ്ച വർക്കില്ലല്ലോ, വർക്കില്ല, അത്ത സമയത്ത് പോകും. പോകും. പിന്നെ എനിക്ക് അതിന്റെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ചിലരൊക്കെ ഇങ്ങനെ സ്ഥലം പറഞ്ഞുതരും. പറഞ്ഞുതരും, അങ്ങനെ പോകും. അപ്പൊ എല്ലാം ഈ മൊബൈലിന്റെ സഹായത്തോടു കൂടി തന്നെ അല്ലേ? എനിക്ക് വിഷ്ണുവിനെ 4-5 വർഷമായിട്ട് പരിചയമുണ്ടെന്നുള്ളത്, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു എന്റെന്നല്ല, ഒട്ടുമിക്കവരെയും സീരിയലുകൾ കാണും, അവരുടെ ശബ്ദത്തിലൂടെയാണ് വിഷ്ണു ആ കഥാപാത്രത്തെ എങ്ങനെയാണെന്നുള്ളത് ക്യാച്ച് ചെയ്യുന്നത്. ഞാൻ ശരിക്കും കോമഡി ചെയ്യുമ്പോഴാണ് എന്റെ യഥാർത്ഥ ശബ്ദം എല്ലാവരും കേൾക്കുന്നത്. ഞാൻ എന്റെ കോമഡിയാണ് കൂടുതൽ കാണണേന്ന് വിഷ്ണു പറഞ്ഞു അല്ലേ? സീരിയലാണ് കൂടുതൽ കാണുന്നത്, പിന്നെ കോമഡിയിലൂടെയാണ് എന്റെ ശബ്ദം വിഷ്ണുവിനെ തിരിച്ചറിയുന്നത്. അങ്ങനെ വിഷ്ണു വേറൊരു ആർട്ടിസ്റ്റിനോട് വിളിച്ചു ചോദിച്ചു, എന്റെ നമ്പർ തരുമോ എന്ന് വിളിച്ചു ചോദിച്ചു. അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത് വിഷ്ണു. വിളിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാരും വിചാരിക്കും വിഷ്ണു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്യുന്നൊക്കെ വിചാരിക്കും. അങ്ങനെ ഒന്നും അല്ല, വിഷ്ണു എന്തെങ്കിലും ഒരു ഇത് വരുമ്പോ, സെലിബ്രേഷൻ വരുമ്പോ, അതായത് ക്രിസ്മസ്, ന്യൂ ഇയർ, പിന്നെ വിഷു അല്ലേ, വിഷു, റംസാൻ അങ്ങനെയൊക്കെ വരുമ്പോ, ഈസ്റ്റർ അല്ലേ, ഓണം ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോ ചേച്ചി ഹാപ്പി ഓണം. ഈസ്റ്റർ അടുപ്പിച്ചാണെങ്കിൽ ഒറ്റ വിളിയുള്ളൂ, ഒറ്റ വിളിയുള്ളൂ. അതെ അതെ അതെ, ഈസ്റ്ററും വിഷുവൊക്കെ അടുപ്പിച്ചാണെങ്കിൽ അല്ലേ. അങ്ങനെ അങ്ങനെയൊക്കെയാണ് വിഷ്ണു എന്നെ മാത്രമല്ല ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളെയും വിളിക്കുന്നത്. പക്ഷെ എല്ലാ ഇതിനും വിഷ് ചെയ്യാൻ വേണ്ടി വിഷ്ണു വിളിക്കാറുണ്ട്. അങ്ങനെയാണ് എനിക്ക് വിഷ്ണുവിനെ പരിചയം. വിഷ്ണുവിന് ഞാൻ മാത്രമല്ല ഒരുപാട് ആർട്ടിസ്റ്റുകളായിട്ട് വിഷ്ണുവിന് പരിചയമുണ്ട്. അവരെയൊക്കെ ഇതുപോലെ തന്നെ വിഷ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത് അല്ലേ. അതെ. ഓക്കെ, എത്ര ആർട്ടിസ്റ്റുകൾ വിഷ്ണുവിന് പരിചയമുണ്ട്? കുറെ പേരെ പരിചയമുണ്ട്. ഗൗരി ചേച്ചി, പൗർണമി തിങ്കളെ കട്ട ഫാനാണ്. അതുപോലെ എന്ന സമയത്ത് അശോക് ചേച്ചിയുടെ കട്ട ഫാനാണ് ഞാൻ. ശരിക്കും ഞാൻ ഈ ലൊക്കേഷനിൽ പോകാനുള്ള മെയിൻ കാരണം അശോക് ചേച്ചിയാണ്. സംഭവം എനിക്ക് അശോക് ചേച്ചിയെ കാണുന്നുണ്ടായിരുന്നു. അപ്പം അന്ന് എന്ന സമ്മതം ലൊക്കേഷനിൽ പോകണമെന്നുണ്ടായിരുന്നു. അതിന് മുമ്പൊക്കെ ഈ സാന്ത്വനൊക്കെ നടക്കുമ്പോൾ എനിക്ക് സാന്ത്വനത്തിൽ അഞ്ജലിയെ കാണുന്നുണ്ട്. പക്ഷെ ലൊക്കേഷനിൽ പോകണമെന്ന് ചിന്തയുണ്ട്, പക്ഷെ അത് ആഗ്രഹം അത്രയ്ക്ക് അങ്ങോട്ട് വളർന്നിട്ടില്ലായിരുന്നു. എന്നും സമ്മതം അശോക് ചേച്ചിയുടെ കട്ട ഫാനിന് ശേഷം അങ്ങനെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് എന്ന സമയം ലൊക്കേഷനിൽ പോകാൻ ശ്രമിച്ചു, പക്ഷെ ലൊക്കേഷൻ കിട്ടിയില്ല. തിരുവനന്തപുരത്ത് എത്തി ഞാൻ. അപ്പൊ പിന്നെ ഞാൻ സാന്ത്വന ലൊക്കേഷനിൽ പോവാന്ന് വെച്ചു. അങ്ങനെ സാന്ത്വനത്തിൽ പോയി. രണ്ടാമത്തെ സമയം May 14 ഞാൻ വീണ്ടും എന്ന സമയം ലൊക്കേഷനിൽ പോയി. ലൊക്കേഷൻ എവിടെയാണെന്ന് എനിക്ക് അറിയായിരുന്നു, പക്ഷെ അന്ന് അവിടെ ഷൂട്ടില്ലായിരുന്നു ചേച്ചിക്ക്, ആർക്കും ഷൂട്ടില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ അന്ന് മിസ്സിസ് ഹിറ്റ്ലറിൽ പോയി. 3rd വട്ടമാണ് സക്സസ് ആയത്. ചേച്ചിയെ കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് അന്ന് തന്നെ ഗീതാഗോവിന്ദ ലൊക്കേഷനിൽ പോയി. എന്ന സമയത്തിൽ പോയിട്ട് ഗീതാഗോവിന്ദ ലൊക്കേഷനിൽ പോയി. അങ്ങനെയാണ് ഈ ചേച്ചിയെ കാണാൻ പറ്റിയത് എന്ന സമൂഹത്തിൽ. ആ ചേച്ചിയെ കാണാൻ വേണ്ടിയാണ് ലൊക്കേഷനിൽ പോക്ക് ഞാൻ തുടങ്ങിയത്. പിന്നെ അതിപ്പോ ഇപ്പോഴും നിർത്തിയിട്ടില്ല. ഇനി ഒരു ലൊക്കേഷനും കൂടെ പോണം, അതോടെ തീരും. അപ്പൊ ഈ ആർട്ടിസ്റ്റുകളൊക്കെ കാണുമ്പോൾ വിഷ്ണുവിന് സന്തോഷം വരുന്നത് അവരുടെ ശബ്ദങ്ങൾ കേട്ട് ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ്. ഡബ്ബിംഗ് ആണ്, അശോക് ചേച്ചിക്ക് ഡബ്ബിംഗ് ആണ് കേട്ടോ. ഈ പറഞ്ഞ ഗൗരി ചേച്ചിക്കും അശോക് ചേച്ചിക്ക് ഡബ്ബിംഗ് ആണ് ചെയ്യുന്നത് സീരിയലിന്. അത് ഡബ്ബിംഗ് ആർട്ടിന്റെ കട്ട ഫാനാണ് ഞാൻ. പാർവതി, ഫസ്റ്റ് ആ ചേച്ചിയുടെ ഫാനാണ് ഞാൻ ആദ്യം ആയത്. പിന്നെയാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെയാണ് അവരൊക്കെ ഏതൊക്കെ സീരിയലുണ്ട്. സാന്ദ്രത്തില് ഡബ് ചെയ്ത സിനി ചേച്ചിയാണ് കണ്ടോ. എനിക്ക് പോലും അറിയത്തില്ല ആരാണ് എനിക്ക് സ്വാതന്ത്ര്യത്തിൽ ഡബ് ചെയ്യണേന്നുള്ളത് എനിക്ക് പോലും അറിയില്ല. പക്ഷെ വിഷ്ണുവിന് അറിയാം. വിഷ്ണു ആ ശബ്ദത്തിലൂടെയാണ് എല്ലാവരെയും ക്യാച്ച് ചെയ്യുന്നത്. ഞാൻ ഒരു പ്രാവശ്യം, ഞാൻ എനിക്ക്
ആരാ ഡബ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പേര് പറയാൻ അറിയില്ല. ഞാൻ ആദ്യം വിളിച്ച വിഷ്ണു. വിഷ്ണു എനിക്ക് സ്വാതന്ത്ര്യത്തിൽ ഡബ് ചെയ്തത് ആരാ വിഷ്ണു എന്ന് ചോദിച്ച് വിഷ്ണുവിനെ ഞാൻ വിളിച്ചത്. വിഷ്ണുവിന് നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. പിന്നെ നടനെ കണ്ടതിലൊക്കെ ഒരുപാട് സന്തോഷം. എൻ്റെ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, വിഷ്ണു എം പിള്ള എന്നാണ് പേര്. അത്യാവശ്യം സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ വിഷ്ണു ഇപ്പോൾ വളരെയധികം ഹാപ്പിയാണ്. വിഷ്ണുവിൻ്റെ ആഗ്രഹം വിഷ്ണുവിന് നല്ലൊരു ജോലി കിട്ടണം എന്നാണ്. പിന്നെ യൂട്യൂബ് ചാനലിലൂടെയും എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടട്ടെ. അപ്പോൾ വിഷ്ണുവിൻ്റെ ആഗ്രഹം പോലെ വിഷ്ണു നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വിഷ്ണു. താങ്ക് യു. ഇന്ന് ലിങ്ക് ഉണ്ടെങ്കിൽ ആ ലിങ്കും കൂടെ ഒന്ന് കൊടുത്തേക്ക്. ആ ലിങ്ക് കൂടെ കൊടുത്തേക്ക് കേട്ടോ. എന്താ ലിങ്ക് ചോദിച്ചാലും ഇല്ലല്ലോ. ആഴ്ച തന്നാൽ മതി, ഞാൻ കൊടുത്തേക്ക്.